ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉഴുന്നുവട റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉഴുന്നുവട റെഡിയാക്കുന്നതിനായിട്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു 3 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. 3 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതൊരു 2 ബാച്ചായിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഓരോ ബാച്ചിലും ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകണ്ട, അത്രയും തന്നെ ചേർത്താൽ മതി. അപ്പോൾ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും അതുപോലെ തന്നെ അരച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഉഴുന്നും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വടയുടെ പുറമെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു 8-9 മണിക്കൂർ ഒന്ന് മൂടി വെക്കണം. ഇതൊന്ന് നന്നായിട്ട് പൊന്തി വരണം. നമ്മൾ ഇഡ്ഡലി മാവിനും ദോശക്കൊക്കെ വെക്കുന്ന പോലെ അത്രയും തന്നെ നന്നായിട്ട് പൊന്തി വരണം. അതിനുശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉഴുന്നിവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാനൊരു 9 മണിക്കൂർ ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതൊക്കെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വടയൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി കൈവെള്ളയിൽ ഞാനൊന്ന് വെള്ളം ഒന്ന് തടവുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാവ് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് വിരലുകൊണ്ട് നടുവിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓയിലിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വട വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ പുറമെ പെട്ടെന്ന് മൊരിയും ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല വടയായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ അത്ര തന്നെ സോഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.